ഹലോ എവരി വൺ സോ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ന്യൂട്രൽ പോയിന്റ് എന്നുള്ളത് സോ ന്യൂട്രൽ പോയിന്റ് എന്നുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വട്ട യു ബൈ ന്യൂട്രൽ പോയിന്റ് പോയിന്റ്സ് അഡ്വജി തന്നെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ബിക്കം സീറോ അതായത് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആവുന്ന പോയിന്റ് വിളിക്കുന്നവരാണ് എന്ത് ന്യൂട്രൽ പോയിന്റ് അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യമുണ്ട് അതായത് ഒരു കറണ്ട് ക്യാരി വയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ കറണ്ട് ക്യാരി വയറിൽ ഇവിടെ ഫീൽഡ് ഇൻ ടു ദ പ്ലെയിനും ഈ പോയിന്റിൽ ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിനും നിങ്ങൾ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ തൊട്ട് ഇപ്പോഴത്ത് ഞാൻ വേറൊരു കറണ്ട് ക്യാരി വയർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറണ്ട് ക്യാരി വയറിൽ കറണ്ട് മുകളിലേക്കാണെങ്കിൽ ഇവിടെ ഇൻ ടു ദ പ്ലെയിനും ഇവിടെ ഔട്ട് ഓഫ് ദ പ്ലെയിനാണ് നമ്മൾ പഠിക്കുന്നുണ്ട് സോ ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ ഒരാളുടെ ഇൻ ടു ദ പ്ലെയിനും മറ്റേയാളുടെ ഔട്ട് ഓഫ് ദ പ്ലെയിനും വരുന്ന ഈ റീജ്യനിൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് സോ ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് പറയുന്നത് അതായത് പാരൽ വയർസ് സ്കാനിങ് കറണ്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ രണ്ട് കറണ്ട് ക്യാരി വയേഴ്സ് ഉണ്ട് കറണ്ട് പോകുന്ന രണ്ടിലൂടെയും സെയിം ഡയറക്ഷൻ രണ്ടും സെയിം ഡയറക്ഷനിലേക്കാണെങ്കിൽ ന്യൂട്രൽ പോയിന്റ് ലൈ ചെയ്യുക ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഈ രണ്ട് കറണ്ട് ക്യാരി വയർ കറണ്ട് പോകുന്നത് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ന്യൂട്രൽ പോയിന്റ് ലൈ ചെയ്യുക ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഐ വണ്ണിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഐ റ്റു ആണ് ഐ വൺ എന്നുള്ള കറണ്ട് ഐ ടു എന്നുള്ള കറൻറ്റിനെ കാര്യം വലുതാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇവിടെ നിന്ന് ഈ ന്യൂട്രൽ പോയിന്റിലേക്കുള്ള ദൂരം എക്സ് വൺ ആണെങ്കിൽ ഇവിടെ നിന്ന് ആ ന്യൂട്രൽ പോയിന്റിലേക്കുള്ള ദൂരം എക്സ് വൺ ആണെങ്കിൽ ഈ രണ്ട് കറണ്ട് ക്യാരി വയേഴ്സ് തമ്മിലുള്ള ദൂരം ആർ ആണെങ്കിൽ ആ എക്സ് വണ്ണിലേക്കുള്ള ദൂരം എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഐ വൺ ആർ ഡിവഡ് ബൈ ഐ വൺ പ്ലസ് ഐ ടു ദിസ് റിലേഷൻ എക്സ് വൺ ഇസ് ഈക്വൽ ടു ഐ വൺ ആർ ഡിവൈഡ് ബൈ ഐ വൺ പ്ലസ് ഐ ടു വട്ട് ഈസ് എക്സ് വൺ ഐ വൺ എന്നുള്ള കറണ്ട് ക്യറിംഗ് വയറിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് എക്സ് വൺ അതേപോലെ ഐ ടു എന്നുള്ള കറണ്ട് വയറിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം എക്സ് ടു ആണെങ്കിൽ ഈ എക്സ് ടു ഈക്വൽ ടു ഐ ടു ആർ ഡിവൈഡ് ബൈ ഐ വൺ പ്ലസ് ഐ I2 എക്വൽ ടു ഐർ I1 ബൈ ഐ വൺ പ്ലസ് ഐ ടു എക് ഈക്വൽ ടു ഐ വൺ ആർ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ ടു എക്വൽ ടു ഐ ടു ആർ ഡിവൈഡ് ബൈ ഐ വൺ പ്ലസ് ഐ ടു ഇതിലേക്ക് കറണ്ടിലൂടെയും കറണ്ട് പോകുന്ന സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്നാൽ രണ്ടിലൂടെയും പോകുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ എന്താ മക്കളെ ഒന്നിൽ പോകുന്ന കറണ്ട് മുകളിലേക്കും ഒന്നിൽ പോകുന്ന കറണ്ട് താഴത്തേക്കുമാണെന്ന് വിചാരിക്കും ഇതിൽ ഐ വൺ എന്നുള്ള കറണ്ട് ഐ ടുവിനേക്കാട്ടും വലുതാണ് ഐ വൺ എന്നുള്ള കറണ്ട് ഐ ടുവിനേക്കാളും വലുതാണ് ഈ രണ്ട് കറണ്ട് ക്യാരി വയേഴ്സ് തമ്മിലുള്ള ദൂരം ആറാണെങ്കിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വേണം കറണ്ടിൻ്റെ സ്ട്രെങ്ത്ത് എവിടെയാണോ കുറവ് കറണ്ടിൻ്റെ സ്ട്രെങ്ത്ത് എവിടെയാണോ കുറവ് അവിടെ ആയിരിക്കും നമ്മുടെ ന്യൂട്രൽ പോയിന്റ് ഉണ്ടാവുക ഐ ടുവിൻ്റെ സ്ട്രെങ്ത് ആണ് കുറവ് എപ്പോഴും പോയിന്റ് ഔട്ട് സൈഡ് ആയിരിക്കും കറണ്ട് രണ്ടും സെയിം ആണെങ്കിൽ ഇനി നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആവുന്ന പോയിന്റ് ഇൻസൈഡ് ആണെങ്കിൽ കറണ്ട് രണ്ടും ആ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആവുക ഔട്ട് സൈഡ് ആയിരിക്കും ഫ്രം ഐ ടു നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം എക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എക് എക്സ് ഇസ് ഈക്വൽ ടു ഐ ടു ആർ ഡിവൈഡ് ബൈ ഐ വൺ മൈനസ് ഐ ടു എക്സ് എക്സ് ഈക്വൽ ടു ഐർ ഡിവൈഡ് ബൈ ഐ വൺ മൈനസ് ഐ ടു വാട്സ് എ ലോജിക് ഹിയർ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോയിന്റ് വിൽ ബി ഇൻസൈഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പോയിന്റ് വിൽ ബി ഔട്ട്സൈഡ് വേറെ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞ സമയത്ത് മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ആളുടെ അടുത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ആൻഡ് ജസ്റ്റ് റിലേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ഐ ടു ആർ ഡിവഡ് ബൈ ഐ വൺ മൈനസ് ഐ ടു ഇവിടെ ഏതെങ്കിലും ഒരു റിലേഷൻ പഠിച്ചാൽ മതി ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് നിങ്ങളുടെയൊക്കെ ഉള്ള ദൂരം അഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് എക്സ് വൺ വാല്യൂ രണ്ടാണ് കിട്ടുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ മൂന്നായിരിക്കും എന്നുള്ള ലോജിക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം ചോദ്യം ഇതാണ് ടു ലോങ് പാരൽ കണ്ടക്ടേഴ്സ് ക്യാരി കറൻസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് സോ ന്യൂട്രൽ പോയിന്റ് ലൈ ചെയ്യാം മാഗ്നറ്റിക് കുറഞ്ഞ ആളുടെ അടുത്തായിരിക്കും എന്ന് മനസ്സിലാക്കാം വൺ കണ്ടക്ടർ ക്യാരിസ് എ കറണ്ട് ഓഫ് ടെൻ ആംബിയർ ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വയേഴ്സ് ഈസ് ബീസ് ഈക്വൽ ടു ടെൻ സെന്റിമീറ്റർ കറണ്ട് ഐ ഈസ് അഡ്ജസ്റ്റഡ് സോ ദ മാറ്റിക് ഫുൾ അറ്റ് പി വിൽ വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഫൈവ് സെന്റിമീറ്റർ ടു ദ റൈറ്റ് ഓഫ് ടെൻ ആംബിയർസ് ഇയർ അതായത് ടെൻ ആംബിയർ കറൻറ്റിൻ്റെ റൈറ്റ് ആണ് സീറോ എങ്കിൽ ഓഫ്കോഴ്സ് ഐ വണിൻ്റെ വാല്യൂ ടെൻ ആംബിയറിനെ കാര്യം കൂടുതലായിരിക്കണം അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം ടെൻ ആംബിയറിൻ്റെ തൊട്ടടുത്താണ് ന്യൂട്രൽ പോയിൻ്റ് എങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ടെൻ ആംബിയറിനെ കാര്യം വലിയതായിരിക്കും ഇപ്പം നമ്മുടെ ഇക്വേഷൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമായിരുന്നു എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ടു ആർ ഡിവൈഡ് ബൈ ഐ വൺ മൈനസ് ഐ റ്റു അല്ലേ എക്സ് ടു ഫൈവ് ആന്ന് പറയുന്നുണ്ട് ഐ ടു ടെൻ ആണ് ആറ് ഡി ഡി യുടെ വാല്യൂ ത്രീ ആ ഡിയുടെ വാല്യൂ ടെൻ ആണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട് രണ്ടും സെൻറ്റിമീറ്റർ ആണ് ഇവിടെ നിങ്ങൾ സെൻറ്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്യാം ഇവിടെയും നിങ്ങൾ സെൻറ്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്താൽ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു പോകും അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കൺവേർട്ട് ചെയ്യുന്നില്ല ഐ വൺ ആണ് നമുക്ക് കണ്ടുപിടിക്കണത് ഐ ടു ടെൻ ആണ് ടെൻ ക്രോസ് ചെയ്താൽ ഐ വൺ മൈനസ് ടെൻ ഇസ് ഈക്വൽ ടു ടെൻ ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ ഫൈവ് ഫൈവും ടെന്നും കണ്ടാൽ ടു ടു ഇൻ ടു ടെൻ ട്വൻറ്റി വരും സോ ഐ വൺ മൈനസ് ടെൻ ഇസ് ഈക്വൽ ടു ട്വൻ്റി ആണെങ്കിൽ ഐ വൺ ഇസ് ഈക്വൽ ടു ട്വന്റി പ്ലസ് ടെൻ ദാറ്റ് വിൽ ഗീവ് തേർട്ടി ആംബിയർ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ സോ ഈ ഒരു കോൺസെപ്റ്റ് ഒന്നും കൂടി ഡെപ്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താ ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ രണ്ടും കറണ്ട് പോകുന്ന സെയിം ആണ് എന്നിട്ട് ഇതിൻ്റെ ആൻസർ ഏതാ ഓപ്ഷൻ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ആ വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ സോ താങ്ക് യു ഓൾ ഓഫ് യു താങ്ക് യു ബൈ